क्वारी श्याम ब्लॉक्सिलेक्क एल्लावर्क्कुम स्वागतम। इन्न ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ കോടോംബേളൂർ പഞ്ചായത്തിലെ കൊളങ്ങരടിയിൽ താമസിക്കുന്ന ജൈവ കർഷകനായ ബേബി ചേട്ടന്റെ കൃഷിയിടത്തിലാണ്। 100% ജൈവ കൃഷി മാത്രം ചെയ്യുന്ന അദ്ദേഹത്തിനെ തേടി നിരവധി പുരസ്കാരങ്ങളാണ് എത്തിയിട്ടുള്ളത്। പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും അക്ഷയശ്രീ 2020 ലെ സരോജിനി ദാമോദർ ട്രസ്റ്റ് ബാംഗ്ലൂരിൻ്റെ ജൈവ കർഷകർക്കുള്ള സമ്മാനവും അദ്ദേഹത്തെ തേടിയെത്തി। ഒരേ സമയം ജൈവ കർഷകനായും അക്വാകൾച്ചർ പ്രൊമോട്ടറായും സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃഷിയിടം നമുക്ക് കാണാം। കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം। എൻ്റെ പേര് ബേബി, ഞാൻ കാസർഗോഡ് ജില്ലയിൽ കോടമ്പുളൂർ പഞ്ചായത്തിൽ കൊളങ്ങരടി എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്। എൻ്റെ കൃഷി എന്ന് പറയുന്നത് ഓർഗാനിക് ജൈവ രീതിയിലുള്ള കൃഷിയാണ്। അതിൽ തെങ്ങ്, കമുക്, റബ്ബർ, പിന്നെ അതിന് ഇടവിളയായിട്ട് കുരുമുളക്, കാപ്പി, കൊക്കോ, പൈനാപ്പിൾ, വാഴ, ഏലം, പിന്നെ ഗ്രാമ്പു തുടങ്ങിയവയാണ്। കോഴി, കാട, താറാവ്, പിന്നെ മത്സ്യകൃഷി ഇവയെല്ലാം ചെയ്തു വരുന്നു। ബേബി ചേട്ടാ, നിങ്ങൾ പ്രധാനമായിട്ടും കൃഷി ജൈവ രീതിയിലാണ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണ് ജൈവ രീതിയിൽ ചെയ്യുന്ന സമയത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ എങ്ങനെയാണ് അതിൻ്റെ ഇത് ഉണ്ടാകുന്നത്, എങ്ങനെ അതിൻ്റെ ജൈവ രീതിയിലും രാസ വളങ്ങൾ ചേർത്തിട്ടുള്ള കൃഷി രീതികളും തമ്മിലുള്ള വ്യത്യാസം, ജൈവ രീതിയിൽ ചെയ്തതുകൊണ്ട് വേറെ എന്തെങ്കിലും കാർഷിക പിന്നെ ഇതിലെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതൽ കിട്ടുന്നുണ്ടോ, പിന്നെ രോഗങ്ങൾ കുറവ് വരുന്നുണ്ടോ, പിന്നെ അങ്ങനെയുള്ള അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് പിന്നെ ഇതുപോലെയുള്ള കീടാക്രമണങ്ങൾ വരുന്നത് കുറവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു। ഏതാണ്ട് 24 വർഷത്തോളമായി ഞാൻ ജൈവ രീതിയിൽ കൃഷി ആരംഭിച്ചിട്ട്, അങ്ങനെ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ജൈവ രീതിയിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ തുടങ്ങി വെച്ച പദ്ധതിയാണിത്. അപ്പോൾ തുടർച്ചയായിട്ട്, അതായത് ഇത് മാത്രം, അതായത് ഈ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ അങ്ങനെ കുറവുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡിയായിട്ട് എല്ലാ വർഷവും നമുക്ക് പ്രൊഡക്ഷൻ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല. രാസവളം എന്ന് പറയുമ്പോൾ അതൊരു പെട്ടെന്നൊരു
എടുക്കലും അതോടനുബന്ധിച്ചൊരു വിളവ് കൂടുതലും പെട്ടെന്ന് കിട്ടും. പക്ഷേ അത് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു വരികയും പിന്നെ ഇതിനകത്തുള്ള ഓർഗാനിക് ആയിട്ടുള്ള എന്ന് പറയുന്ന ഈ ജീവികളെല്ലാം നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം അതുപോലെ തന്നെ ഇവിടെ ഈ കീടാക്രമണങ്ങൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല ജൈവരീതി ചെയ്യുന്നത് കൊണ്ട്. ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പം ഫെയർ ട്രേഡ് പോലുള്ള സംഘടനകൾ ഇവർ വില കൂടുതൽ എന്ന സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തേങ്ങ, അതുപോലെ കാപ്പി, കൊക്കോ, ഈ സാധനങ്ങളെല്ലാം അവർ നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. എനിക്ക് ജൈവ സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വില കൂടുതൽ കിട്ടുന്നുണ്ട്. അവര് അത് നമ്മുടെ ഇത് 3 വർഷത്തോളം വിലയിരുത്തും. ഇത് ഈ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ രാസ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിലയിരുത്തിയതിന് ശേഷം ആണ് അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും എടുക്കുന്നുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ ഇവർ കുരുമുളക്, കൊക്കോ, കാപ്പി, അതുപോലെ തേങ്ങ തുടങ്ങിയ സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. മത്സ്യകൃഷി വിപണനം ചെയ്യുന്നത് ഞാനത് ലോക്കലായിട്ട് കൊടുക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ വാളയാണ് മെയിനായിട്ട് ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് 250 രൂപ പ്രകാരമാണ് കൊടുക്കുന്നത്. അപ്പം വാങ്ങിച്ചു കൊണ്ടുപോയവർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുന്നതായിട്ടാണ് കാണുന്നത്. പെല്ലറ്റ് തീറ്റ മാത്രമാണ് കൊടുക്കുന്നത്. പെല്ലറ്റും പിന്നെ അസോളയും കൊടുക്കുന്നുണ്ട്. അപ്പം വിപണനത്തിന് വലിയൊരു ബുദ്ധിമുട്ട് കാണുന്നില്ല. സാധാരണ നിങ്ങൾ ചെയ്യുന്ന വളങ്ങൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കിപ്പം അതിന് വേണ്ടിയിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പിന്നെ അതിന് കൂടാതെ ജീവാമൃതം ഉണ്ടാക്കലുണ്ട്. പിന്നെ ഈ ഞാൻ അതെല്ലാം പുറമേ ഞാൻ ഈ മത്സ്യ കുളങ്ങളിലെ വെള്ളം ഈ ജൈവവളമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തേനീച്ച കൃഷി ഒരു ലാഭകരമായ കൃഷിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അത്. നമുക്ക് വീട്ടിലെ ആർക്കും ചെയ്യാവുന്ന, ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാവുന്ന ഒരു പണിയാണത്. അപ്പോൾ അതിന് തേൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ലോക്കലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് വന്ന് വാങ്ങുകയാണ്, ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ടാണ്. ഇതുവരെ അതിന് വിപണനത്തിന് ഒരു ബുദ്ധിമുട്ടും ഇന്നുവരെ വന്നിട്ടില്ല. ഇല്ലാത്തൊരു കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പം എനിക്കിപ്പം നിലവിലൊരു 10-25 പെട്ടിയോളം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ ഇവിടെ തന്നെ സെയിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. പിന്നെ കോഴി, താറാവ് ഇതിൻ്റെ എങ്ങനെയാണ്? കോഴി താറാവും അതുപോലെ തന്നെ കോഴികളും താറാവും എനിക്ക് അത് മുട്ടയ്ക്ക് വേണ്ടിയാണ്. മുട്ടക്കോഴി, മുട്ട താറാവുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ വിഗോവ ടൈപ്പുള്ള താറാവാണ്. അതിൻ്റെ മുട്ടയും അതുപോലെ തന്നെ അതിൻ്റെ മാംസവും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം തേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ കോഴിമുട്ടയും കാടമുട്ട, താറാവ് മുട്ട ഇവരുടെ ഇതിൻ്റെയൊക്കെ മുട്ട വിൽപ്പന ഉദ്ദേശമാണ് ഞാൻ ഞങ്ങൾ വളർത്തുന്നത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന മുട്ടകളെല്ലാം കൊടുക്കുകയാണ്. പലപ്പോഴും എനിക്ക് കൊടുക്കാൻ പറ്റാത്ത, അതായത് തികയാത്തൊരവസ്ഥയുണ്ട്. അതായത് ഈ മുട്ടകൾ ആവശ്യക്കാർ കൂടുതലാണ് ഇവിടെ ഈ പ്രദേശത്ത്. അപ്പോൾ അതെല്ലാം നിഷ്പ്രയാസം കൊടുക്കാൻ പറ്റുന്നുണ്ട്. പൈനാപ്പിൾ കൃഷി ഞാൻ തുടങ്ങി വെച്ചത് ശരിക്കും മണ്ണൊലിപ്പ് തടയുക എന്നൊരു ലക്ഷ്യത്തോടെ ആയിരുന്നു. അത് എനിക്ക് പിന്നീട് മണ്ണൊലിപ്പ് തടയുന്നതോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു വരുമാന മാർഗവും കൂടി ആയെന്ന് എനിക്കത് മനസ്സിലായി. കാരണം പൈനാപ്പിളാണെങ്കിലും ആവശ്യക്കാർ ധാരാളം ഉണ്ട് ഇവിടെ. അതിന് പുറമെ ഞാൻ നമ്മുടെ അടുത്തുള്ള ടൗണുകളിലൊക്കെ, ടൗണിലുള്ള കച്ചവടക്കാരൊക്കെ ചോദിച്ചോ, അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അതെ, എൻ്റെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പം സ്വന്തമായിട്ടുള്ളത് 2.5 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് പരമാവധി ഞാൻ സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നും വെച്ച്. ഇനിയിപ്പോൾ കാര്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒത്തിരി കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇടവള കൃഷിയായിട്ടാണ് വരുന്നത്. ഈ പൈനാപ്പിൾ, വാഴ, കൊക്കോ ഉണ്ട്, വാഴ, കൊക്കോ, ഇതെല്ലാം ഇടവള കൃഷിയാണ്. അപ്പോൾ ഇടവള കൃഷി ചെയ്യുന്നതുകൊണ്ട്
ശരിക്കും സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിൽ മണ്ണിലേക്ക് അടിക്കുന്നില്ല, അങ്ങനെ ഒരു മെച്ചമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതന്നെയാണ്, ഒരു ഭൂമി ഒരു സ്ഥലവും വെറുതെ വേസ്റ്റായി കിടക്കുന്നില്ല, എല്ലാ സ്ഥലത്തും കൃഷികളുണ്ട്. പിന്നെ വാഴ മെയിനായിട്ട് നമ്മുടെ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്കത് ബാക്കി വരുന്നത് നമുക്ക് വിൽക്കാനും പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് വാഴ കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും അവാർഡുകൾ അവാർഡിന് അർഹനായിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷയശ്രീ 2020, സരോജിനി ദാമോദരൻ ട്രസ്റ്റ് നൽകി വരുന്ന പുരസ്കാരങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് രണ്ടു പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഞാൻ. ബേബിച്ചേട്ടൻ്റെ കൃഷിയിടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. തനിവിളകളായി തെങ്ങ്, കവുങ്ങ്, റബ്ബർ തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിന് ഇടവേളയായി കുരുമുളക്, വാഴ, കൊക്കോ, കാപ്പി, ഏലം, ഗ്രാമ്പു, ജാതി, പൈനാപ്പിൾ കൂടാതെ പലതരത്തിലുള്ള ഫലവർഗങ്ങളും. ഇവയ്ക്ക് ഇടയിലാണ് 7 മത്സ്യക്കുളങ്ങൾ ഉള്ളത്. ഈ കുളത്തിൽ 5 മത്സ്യങ്ങൾ, വാള, തിലോപ്പിയ, റെഡ് തിലോപ്പിയ, ഗൗരാമി തുടങ്ങിയവ, എല്ലാ സമയത്തും വിളവെടുപ്പ് നടത്താൻ പാകത്തിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ആവശ്യക്കാർ പോകുമ്പോൾ ഏത് സമയത്തും ഇവിടെ നിന്ന് മത്സ്യം ലഭിക്കുന്നതാണ്. കൂടാതെ ഇടവേളകളായി തേനീച്ച പെട്ടികൾ വെച്ചിരിക്കുന്നു. ഇതിൽ ചെറുതേനീച്ചയും വലിയ തേനീച്ചയുമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കൃഷി വ്യാപിച്ചു കിടക്കുന്നു. സൂര്യരശ്മി പോലും താഴേക്ക് പതിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ കൃഷികൾ. കൂടുതൽ ഷെയ്ഡ് ആവശ്യമുള്ള കൃഷികൾ താഴെ തട്ടിൽ കിടക്കുന്നു. ചെടികൾ പരസ്പര സഹകരണത്തോടെ വളരുന്നു എന്ന് തോന്നിപ്പോകും. ചെടികൾ നടാത്ത കുറച്ച് സ്ഥലം മാത്രമേയുള്ളൂ, അത് നമുക്ക് നടന്നു പോകാനുള്ള വഴികളാണ്. ജൈവ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ മൂലം ഇവിടെയുള്ള മണ്ണുകൾക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും മണ്ണിരകൾ യഥേഷ്ടം. പുതുതായി വരുന്ന കീടങ്ങളെ പക്ഷികളും മറ്റു പ്രാണികളും കൊന്നെടുക്കുന്നു. അതിനാൽ കീടനാശിനി പ്രയോഗം തീരെ വേണ്ട എന്നാണ് പറയുന്നത്. വർഷം കഴിയും തോറും വിളവ് കൂടി വരും, അതാണ് ജൈവ കൃഷിയുടെ മെച്ചം. കൂടാതെ ഇവിടെ ഒരു തരി മണ്ണ് പോലും ഒലിച്ചു പോകുന്നില്ല. എല്ലാ സ്ഥലത്തും കൃഷികളുള്ളതിനാൽ വെള്ളം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നില്ല. ഇതാണ് കാരണം. സ്വന്തമായി ഭക്ഷിക്കാൻ പോലും കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്ന ഈ നാട്ടിൽ വിൽപ്പനയ്ക്ക് പോലും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കുറച്ച് പേരിൽ ഒരാളാണ് ബേബിച്ചേട്ടൻ. ജൈവ ഉൽപ്പന്നത്തിൻ്റെ ഗുണം അറിയുന്നവർ ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം തേടി വരുന്നു. ഇദ്ദേഹം അവർക്ക് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ജൈവ ഉൽപ്പന്നങ്ങൾ മതിയായ വില കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. വൻതോതിൽ ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിനുള്ള ഒരു കമ്പോളം നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിനാലാണ് കൂടുതൽ പേരും ഈ കൃഷിയിലേക്ക് ഇറങ്ങാത്തത്. ബേബിച്ചേട്ടനെ പോലെയുള്ള കർഷകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.